നമസ്കാരം. ജനപ്രതികൾ മനസ്സുറക്കുന്ന ജനസമക്ഷം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജനസമക്ഷം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ളത് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ശ്രീ അലി കെ എം ആണ്. തോടും റോഡുമെല്ലാം മാലിന്യമുക്തമാക്കി ശുചീകരിച്ച് പ്രാദേശികമായി പുരോഗമനത്തിൻ്റെ വികസന പരിപ്രേക്ഷ്യം തീർത്ത കഴിഞ്ഞ നാളുകളെപ്പറ്റി രണ്ടാം വാർഡ് തൃക്കേപ്പറമ്പിനെ പ്രതികരിക്കുന്ന കൗൺസിലർ അലി കെ എം ജനസമക്ഷം പ്രോഗ്രാമിൽ സംസാരിക്കുന്നു. ഗ്രാമവികസനത്തിന്റെ വിജയഗാഥ രചിക്കുകയാണ് പെരുമ്പാവൂർ നഗരസഭയുടെ രണ്ടാം വാർഡായ തൃക്കാപ്പറമ്പിൽ നിന്നുള്ള ജനപ്രതിനിധിയും മുനിസിപ്പൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ അലി കെ എം. പ്രാദേശിക വികസനത്തിനും നഗരസഭയുടെ നിരവധിയായ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ദീർഘവീക്ഷണത്തോടെ നേതൃത്വം കൊടുത്തുകൊണ്ട് സമഗ്രവും സുവ്യക്തവുമായ പദ്ധതികളിലൂടെ സവിശേഷമായ കയ്യൊപ്പു ചാർത്തുകയാണ് വാർഡ് മെമ്പർ അലി കെ എം. നമസ്കാരം. ഞാൻ പെരുമ്പാവൂർ നഗരസഭ രണ്ടാം വാർഡ് തൃക്കാപ്പറമ്പ് വാർഡിലെ മെമ്പർ അലി കെ എം എന്നാണ് എൻ്റെ പേര്. പെരുമ്പാവൂർ നഗരസഭയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി സേവനം അനുഷ്ഠിക്കുന്നു. നഗരസഭയുടെ വികസനങ്ങളിലെല്ലാം നല്ല രീതിയിൽ പങ്കുചേർന്നുകൊണ്ട് 4-5 വർഷക്കാലമായി പ്രവർത്തിച്ച് വരുന്നു. വലിയ രാഷ്ട്രീയ പാരമ്പര്യം അവകാശപ്പെടാനില്ലാത്ത ബിസിനസ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വന്ന തൃക്കാപ്പറമ്പിലെ കുറുവാപ്പള്ളി വീട്ടിൽ അലി കെ എം പഠനകാലത്ത് ഇടത് വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFI സജീവമായിരുന്നു. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സഹയാത്രികനായി ദീർഘകാലം പ്രവർത്തിച്ചു. ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടതോടെ പുതിയ പ്രവർത്തന വഴികൾ തിരഞ്ഞെടുക്കുകയായിരുന്നു. 2015 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പെരുമ്പാവൂർ നഗരസഭയുടെ രണ്ടാം വാർഡിൽ നിന്നും വിജയിച്ചു. തുടർ വിജയം പ്രതീക്ഷിച്ച് രംഗത്തിറങ്ങിയ മുസ്ലിം ലീഗും കൂടാതെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും SDPയും PDPയും ഉയർത്തിയ വെല്ലുവിളിയിൽ അടിപതരാതെ 86 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ തിളക്കമാർന്ന വിജയം നേടി. ഇത് മുൻകാല തിരഞ്ഞെടുപ്പുകളിലെ ഭൂരിപക്ഷത്തെക്കാൾ ഏറെ മുന്നിലാണ് എന്നതും 5 സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യവും ഏറെ ജനശ്രദ്ധ നേടി. സ്ഥിരമായ രാഷ്ട്രീയ നിലപാടുകളില്ലാത്ത രണ്ടാം വാർഡിലെ 726 വോട്ടർമാരാണ് അലി കെ എമ്മിന്റെ കരുത്ത്. പെരുമ്പാവൂർ നഗരസഭയുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, കൗൺസിലർ എന്നീ ഉത്തരവാദിത്വങ്ങൾ ദീർഘവീക്ഷണത്തോടെ നിറവേറ്റുമ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ്, സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് മെമ്പർ, ബസ് ഓണേഴ്സ് അസോസിയേഷൻ KBTA പെരുമ്പാവൂർ മേഖലാ പ്രസിഡന്റ്, പെരുമ്പാവൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് എന്നീ ഭാരവാഹിത്വം വഹിക്കുന്നു. MC റോഡിൽ പള്ളിപ്പടിയിലുള്ള ഗുഡ്വിൽ എന്ന സൂപ്പർ മാർക്കറ്റും ഇദ്ദേഹത്തിന്റെ സംരംഭമാണ്. പെരുമ്പാവൂർ നഗരസഭയിലെ രണ്ടാം വാർഡ് സ്ഥിതി ചെയ്യുന്നത് MC റോഡിൽ പോലീസ് ക്വാർട്ടേഴ്സിന് സമീപമുള്ള മന്നാങ്കണ്ടം റോഡ് മുതൽ MC റോഡ് പുത്തൻപാലം സായി സർവീസ് വരെയാണ് ഒരു ബൗണ്ടറിയും, പുറയിലെ ബൗണ്ടറി ഓൾഡ് വല്ലം റോഡിൽ മന്നാങ്കണ്ടം റോഡിൻ്റെ എൻഡ് മുതൽ പഴയ പാലം വരെയാണ് ബൗണ്ടറി. അതിൻ്റെ ചുറ്റിലുമുള്ള സ്ഥലമാണ് എൻ്റെ പ്രവർത്തന പരിധി. ഈ വാർഡിൽ 2015 വളരെ വാശിയേറിയ മത്സരങ്ങൾ നടന്നതിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ട് മികച്ച ഭൂരിപക്ഷത്തോടുകൂടി, മുൻകാലങ്ങളിൽ ഈ വാർഡിൽ കിട്ടാത്ത രീതിയിലുള്ള ഭൂരിപക്ഷത്തിൽ വിജയിക്കുവാൻ സാധിച്ചു. ദൈവം അതിനെ അനുഗ്രഹിച്ചു. അതിൽ ഞാൻ സംതൃപ്തനാണ്. ഇതുവരെയുള്ള പ്രവർത്തനവും എൻ്റെ നല്ല രീതിയിലാണെന്ന് ആണ് എൻ്റെ വിശ്വാസവും. അത് ഇനിയും തുടരുവാൻ ദൈവം എന്നെ സഹായിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. പൊതുസമൂഹത്തിന്റെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് ജനക്ഷേമകരമായ ഒട്ടേറെ പദ്ധതികളും പ്രവർത്തനങ്ങളും ആനുകൂല്യങ്ങളും നഗരസഭയിൽ നടപ്പിലാക്കുന്നതിന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ അലി കെ എമ്മിന് കഴിഞ്ഞു. നഗരസഭയുടെയും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയും സാമ്പത്തിക ആനുകൂല്യങ്ങളും സഹായങ്ങളും സ്വന്തം വാർഡിലും നഗരസഭയുടെ എല്ലാ മേഖലയിലും അർഹരായവർക്ക് ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിച്ചു. നഗരസഭയിലെ ഭിന്നശേഷിക്കാരായ പ്രത്യേകം പരിഗണന ലഭിക്കേണ്ട വിഭാഗങ്ങൾക്ക് ചക്രവാഹനങ്ങൾ, വിവിധങ്ങളായ ക്ഷേമ പെൻഷനുകൾ, സാമ്പത്തിക സഹായങ്ങൾ എന്നിവ അർഹരായവരുടെ കരങ്ങളിലെത്തിക്കാൻ അലി കെ എം കാണിച്ച ഉത്തരവാദിത്വം പ്രശംസനീയമാണ്. പെരുമ്പാവൂർ നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ എൻ്റെ കമ്മിറ്റിയിൽ വരുന്ന കുറേ മേഖലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അംഗവൈകല്യമുള്ള വികലാംഗരായിട്ടുള്ള ഭിന്നശേഷിക്കാരുടെ ഒരു സഹായം ചെയ്യാൻ പറ്റിയത്. അവരുടെ എല്ലാ അപേക്ഷകളും ഓരോ വാർഡിലെയും 27 വാർഡിലെയും അപേക്ഷകൾ അതാത് സമയത്ത് കൃത്യമായി വാങ്ങുകയും അതാത് സമയത്ത് വികലാംഗ വാർഡ് സഭ വിളിച്ചുകൊണ്ട്
അവരുടെ പദ്ധതികൾ രൂപീകരിക്കുകയും അത് കമ്മിറ്റിയിൽ പാസ്സാക്കി അതാത് സമയത്ത് അവർക്ക് അവരുടെ ഉപകരണങ്ങൾ അവർക്ക് വേണ്ട സഹായങ്ങൾ മുച്ചക്ര വാഹനങ്ങൾ അങ്ങനെ പല രീതിയിലുള്ള അവർ ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ എല്ലാ സഹായവും ചെയ്യാൻ ഈ അഞ്ച് വർഷക്കാലം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ വളരെ സംതൃപ്തനാണ്. അതിന് വേണ്ടി പ്രവർത്തിച്ച ഐ സി ഡി എസ് ഓഫീസർ, അതുപോലെ മുനിസിപ്പാലിറ്റിയിലെ മറ്റ് കൗൺസിൽ അംഗങ്ങൾ എല്ലാവർക്കും അവരുടെയും കൂട്ടായ പ്രവർത്തനം മൂലമാണ് അത് ചെയ്യുവാൻ സാധിച്ചത്. അതിൽ എല്ലാവരോടും വളരെയധികം നന്ദിയും കടപ്പാടുമുണ്ട്. തൃക്കാപ്പറമ്പ് വാർഡിലെ ഇടറോഡുകളും പ്രധാന റോഡുകളും നവീകരിക്കുന്നതിലും പുനർനിർമ്മിക്കുന്നതിലും അനുകരണീയമായ പ്രവർത്തനമാണ് അലി മെമ്പറുടേത്. മന്നാങ്കണ്ടം പുത്തൻപാലം റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഇതിൽ ശ്രദ്ധേയമാണ്. റോഡിന് ഇരുവശവും കോൺക്രീറ്റ് ചെയ്ത് വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് കാനതീർത്തും സഞ്ചാരയോഗ്യമാക്കി. വാർഡിലെ മറ്റൊരു പ്രധാന റോഡായ മുസ്തഫ മുസ്ലിയ റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞും വീതി കുറഞ്ഞും സഞ്ചാരയോഗ്യമായിരുന്നില്ല. നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗപ്പെടുത്തി വീതി കുറഞ്ഞ ഭാഗങ്ങൾ 15 അടിയോളം വീതി കൂട്ടിയും ഇരുവശങ്ങൾ കോൺക്രീറ്റ് ചെയ്തും കാന മെച്ചപ്പെട്ട രീതിയിൽ വൃത്തിയാക്കിയും റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആക്ഷേപങ്ങളില്ലാത്ത വിധത്തിൽ പൂർത്തീകരിച്ചത് അലി കെ എമ്മിന്റെ എടുത്തു പറയേണ്ട നേട്ടമാണ്. രണ്ടാം വാർഡിലെ മുസ്തഫ മുസ്ലിയ റോഡ് കാഞ്ഞിരക്കാട് മുസ്ലിം ജമായത്തിന്റെ ഫ്രണ്ടിൽ കൂടി ഓൾഡ് വല്ലം റോഡിലേക്ക് പോകുന്ന ആ റോഡിന്റെ അവസാന ഭാഗം വളരെ ഒരു തിട്ട് പോലെയുള്ള സ്ഥലവുമായിരുന്നു. 12 അടി വീതി മാത്രമുണ്ടായിരുന്ന സ്ഥലത്ത് ഒരു വണ്ടി വന്നാൽ കാൽനട യാത്രക്കാരൻ ഏതെങ്കിലും കുടിയിൽ അഭയം പ്രാപിക്കേണ്ട ഒരു അവസ്ഥയിലായിരുന്നു. അവിടെ നമുക്ക് തൊട്ടടുത്ത സ്ഥലംകാരൻ്റെ സന്മനസ്സോ കാരണം ആ സ്ഥലംകാരൻ വളരെ ഏതാണ്ട് 3 അടിയോളം സ്ഥലം ഫ്രീ ആയി വിട്ടു തന്ന് അത് നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കെട്ടിയെടുത്ത് ആ റോഡ് 15 അടിയോളം വീതിയാക്കി യാത്ര സുഖകരമാക്കാനും കാൽനട യാത്രക്കാർക്ക് സുഖമായി നടന്നു പോകുന്നതിനുള്ള ഒരു സംവിധാനം സൈഡെല്ലാം നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്യുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഓൾഡ് വല്ലം റോഡും MC റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തൃക്കാപ്പറമ്പ് റോഡ് ഉന്നത നിലവാരത്തിൽ റീടാറിംഗ് നടത്തുന്നതിനുള്ള ടെൻഡർ നടപടികളും ഇതിനോടകം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമാണ്. രണ്ടാം വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ 5 വർഷക്കാലം കൊണ്ട് ഏതെല്ലാം വർക്കുകൾ ചെയ്യാനുണ്ടോ അതെല്ലാം ചെയ്ത് ഏതാണ്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലുള്ള 2 റോഡ് എന്ന് പറഞ്ഞാൽ തൃക്കാപ്പറമ്പ് റോഡും മുസ്തഫ മുസ്ലിയ റോഡിൻ്റെയും ടാറിങ് കുണ്ടും കുഴിയായി കിടക്കുന്നുണ്ട്. അതിന് ആദ്യം നഗരസഭ 10 ലക്ഷം രൂപയാണ് വാർഡിലേക്ക് അനുവദിച്ചു എങ്കിൽ പോലും കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അത് 7 ലക്ഷം രൂപയ്ക്ക് കുറയ്ക്കുക ചെയ്തു. പക്ഷേ എന്നിരുന്നാലും ആ റോഡ് രണ്ടും ടാറ് ചെയ്യുന്നതിനുള്ള എസ്റ്റിമേറ്റും അതിനുള്ള നടപടികളെല്ലാം പൂർത്തീകരിച്ചാണ്. ഈ കോവിഡിൻ്റെ ലോക്കൗട്ടും മറ്റും മൂലം സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലം അതിൻ്റെ വർക്ക് കുറച്ച് ഡിലേ വരുന്നു. എന്തായാലും ഈ ഭരണം പോയി കഴിഞ്ഞാൽ പോലും ആ വർക്ക് അവിടെ നടക്കും. അതിനുള്ള എല്ലാ പ്രൊജക്റ്റും തയ്യാറായി പാസ്സായിരിക്കുന്നതാണ്. കോവിഡിൻ്റെ ഈ മാനദണ്ഡങ്ങളും അതിൻ്റെ തീവ്രതയും കുറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഫണ്ട് വന്ന് ആ വർക്ക് നടക്കുന്നതാണ്. രണ്ടാം വാർഡിലെ മറ്റൊരു പ്രശ്നമായിരുന്നു അംബേദ്കർ റോഡിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന രൂക്ഷമായ വെള്ളക്കെട്ട്. 25 ഓളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശം മഴക്കാലമായാൽ പ്രദേശവാസികൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. സമീപത്തെ പ്ലൈവുഡ് കമ്പനികളിൽ നിന്നുള്ള മാലിന്യങ്ങളും അഴുക്കുവെള്ളവും ഈ റോഡിലൂടെ വീടുകളിലേക്ക് ഒഴുകിയെത്തുന്നതായിരുന്നു പ്രധാന പ്രശ്നം. മാലിന്യവും അഴുക്കുവെള്ളവും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചപ്പോൾ പ്രദേശവാസികളുടെ സഹകരണത്തോടെ പുതിയ കാന നിർമ്മിച്ചും റോഡിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയും സങ്കീർണമായ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിഞ്ഞതും കൗൺസിലർ അലി കെ എമ്മിനെ കൂടുതൽ ജനകീയനാക്കി. രണ്ടാം വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മറ്റത്തിക്കുടി എന്ന് പറയും. അവിടെ MC റോഡ് മുതലുള്ള വെള്ളങ്ങൾ ഒഴുകി പല കുടിയിൽ കൂടി കടന്ന് തൊട്ടടുത്തുള്ള കമ്പനിയിലെ വെള്ളം മഴവെള്ളം വരെയും ഒഴുകി വന്ന് വേറൊരു വ്യക്തിയുടെ കുടിയിലേക്ക് ചാടി അവരുടെ കിണറിലേക്കും മറ്റും മാലിന്യങ്ങൾ ഒഴുകി ചെല്ലുന്ന ഒരവസ്ഥയിലായിരുന്നു. രണ്ടാം വാർഡിലെ അംബേദ്കർ റോഡിൽ ഏതാണ്ട് 25 ഓളം വീടുകളിൽ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്. അതിൻ്റെ ചേർന്ന് തന്നെ വലിയൊരു പ്ലൈവുഡ് കമ്പനിയും സ്ഥിതി ചെയ്യുന്നു. MC റോഡിലെ വെള്ളവും ഈ വീടുകളിലെല്ലാം
പെയ് ഉള്ളതും മഴവെള്ളം അതുപോലെ കമ്പനിയിൽ വരുന്ന മഴവെള്ളം എല്ലാം ഒഴുകിക്കൊണ്ട് ഈ 5 സെന്റിലും 3 സെന്റിലും താമസിക്കുന്നവരുടെ വീടിൻ്റെ പറമ്പിൽ കൂടി ഒഴുകി തൊട്ടടുത്തുള്ള ഒരു കുടിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു അവസ്ഥയിലായിരുന്നു പക്ഷേ ആ വെള്ളം എന്ന് അവരുടെ എല്ലാം കിണറിലേക്ക് വരെ ഇറങ്ങി മാലിന്യങ്ങൾ ചെന്ന് അവർക്ക് വെള്ളം കുടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് അവിടെ ആ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വളരെ സങ്കീർണമായ ഒരു സമയത്ത് നമ്മൾ അവിടെയുള്ള ജനങ്ങളുമായി സംസാരിച്ച് തൊട്ടടുത്ത വീട്ടുകാരുടെ സന്മനസ്സുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ കൂടി ഒരു കാന വെട്ടുന്നതിന് അവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്ക് പോകുന്ന പ്രൈവറ്റ് വഴിയിൽ ഒരു കാന വെട്ടുന്നതിന് അനുമതി തരികയും അത്രയും ആ കാന പോകുന്നതിനുള്ള സ്ഥലം നഗരസഭയ്ക്ക് കച്ചീട്ടായി വച്ചുകൊണ്ട് നഗരസഭയ്ക്ക് സ്ഥലം വിട്ടു തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിലുള്ളൊരു കാന പണിതുകൊണ്ട് ഓൾഡ് വല്ലത്തിൽ വല്ലം റോഡിൻ്റെ സൈഡിൽ പോകുന്ന കാനയിലേക്ക് കണക്റ്റ് ചെയ്ത് ശാശ്വതമായ പരിഹാരം ആ വെള്ളക്കെട്ടിന് നമുക്ക് ചെയ്യാൻ സാധിച്ചു അത് വളരെ ഒരു നേട്ടമാണ് ഇനി എക്കാലവും അവിടെ ഒരു വെള്ളക്കെട്ടോ അവിടെ ഒരു മാലിന്യ പ്രശ്നങ്ങളോ ഇല്ലാത്ത രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് തൃക്കാപ്പറമ്പ് വാർഡിലെ വാസയോഗ്യമല്ലാത്തതും ഭവനരഹിതരുമായ 10 കുടുംബങ്ങൾക്ക് EMS ഭവന നിർമ്മാണ പദ്ധതിയിലൂടെയും പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെയും ലൈഫ് പദ്ധതിയിലൂടെയും വീട് നൽകാൻ കഴിഞ്ഞത് അലി KMന്റെ ഏറ്റവും മികമാർന്ന പ്രവർത്തനമാണ് 8 വീടുകളുടെ നിർമ്മാണം ഇതിനോടകം പൂർത്തീകരിച്ചു വാർഡിലെ SC കോളനികളിലും വീട് നവീകരണത്തിന് സവിശേഷമായ സഹായം നൽകി പെരുമ്പാവൂർ നഗരസഭയുടെ EMS ഭവന പദ്ധതിയും അത് കഴിഞ്ഞു വന്ന PMAY പ്രകാരവും ഈ വാർഡിൽ 10 വീടുകൾക്ക് ഫണ്ട് വകയിരുത്തുകയും അതിൽ 8 വീടിൻ്റെയും പണി പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ ഏരേക്കാട്ട് കോളനിയിൽ ഒരു വീടുണ്ട് വീടും കൊടുക്കുവാൻ സാധിച്ചു കൂടാതെ SC വിഭാഗത്തിൻ്റെ മെയിൻ്റനൻസിൽപ്പെടുത്തി ആ കോളനിയിൽ ഏറ്റവും മോശപ്പെട്ട ഒരു വീട് മെയിൻ്റനൻസ് നടത്തുന്നതിനും ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ട് ലൈഫ് പദ്ധതിയിൽ 8 വാർഡ് അംഗങ്ങൾക്ക് വീടും സ്ഥലവും ഇല്ലാത്തവരെ ഉൾപ്പെടുത്തുവാൻ ആ പദ്ധതിയുടെ ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ട് വനിതാ ശാക്തീകരണം ലക്ഷ്യമിടുന്ന നഗരസഭയിലെ കുടുംബശ്രീ പ്രവർത്തനങ്ങളെ സുശക്തമാക്കാൻ കഴിഞ്ഞത് പ്രവർത്തന കാലയളവിലെ വലിയ നേട്ടമായി അലി KM വിലയിരുത്തുന്നു കുടുംബശ്രീ പ്രവർത്തനങ്ങളിലെ പോരായ്മകളും പ്രശ്നങ്ങളും പരിഹരിച്ച് നഗരസഭയുടെ എല്ലാ വാർഡുകളിലും കുടുംബശ്രീ പ്രവർത്തനങ്ങൾ ശക്തമാക്കി കുടുംബശ്രീ സംഘത്തിന് ധനസഹായങ്ങളും ലോണുകളും ലഭ്യമാക്കി കൂടാതെ എല്ലാ വാർഡുകളിലെയും കുടുംബശ്രീ അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ വിപുലമായ വാർഷികാഘോഷം പങ്കാളിത്തം കൊണ്ട് ചരിത്രമായി നഗരസഭയുടെ കോമ്പൗണ്ടിൽ ഉൾപ്പെടെ 3 ക്യാൻറ്റീനുകൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നു കോവിഡ് പശ്ചാത്തലത്തിലുള്ള സമ്പൂർണ്ണ ലോക്ക്ഡൌൺ കാലയളവിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം കുടുംബശ്രീ ക്യാൻറ്റീനുകൾ വഴി 20 രൂപയ്ക്ക് നിലവാരമുള്ള ഊണ് ലഭ്യമാക്കി ദിനം പ്രതി 500 പൊതികൾ ഇത്തരത്തിൽ വിതരണം ചെയ്യുന്നു കോവിഡ് കാലത്ത് പെരുമ്പാവൂർ മേഖലയിലുള്ള അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ സാധാരണ ജനങ്ങൾക്ക് മികച്ച സേവനമാണ് കുടുംബശ്രീ നൽകുന്നത് ഇത്തരത്തിൽ നഗരസഭയിലെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെ ചലനാത്മകമാക്കാൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അലി KM വഹിച്ച പങ്ക് വിസ്മരിക്കാനാകാത്തതാണ് പിന്നെ ക്ഷേമകാര്യത്തിൽ തന്നെ വരുന്നതാണ് കുടുംബശ്രീ പ്രവർത്തനം പെരുമ്പാവൂർ നഗരസഭയുടെ കുടുംബശ്രീയുടെ 2015 ഞാൻ ആ സ്ഥാനം വഹിക്കുമ്പോൾ ആ കുടുംബശ്രീയിലുണ്ടായ പോരായ്മകളും എല്ലാം പരിഹരിച്ചുകൊണ്ട് അയൽക്കൂട്ടങ്ങളുടെ എണ്ണം കൂട്ടുവാൻ വളരെ അധികം സഹായിച്ചിട്ടുണ്ട് അത് മുൻ CDS ചെയർപേഴ്സണും ഇപ്പോഴത്തെ CDS ചെയർപേഴ്സണും അതിനുവേണ്ടി എൻ്റെ ഒപ്പം തന്നെ നിൽക്കുകയും നമ്മുടെ ഉപദേശങ്ങളും നമ്മുടെ അഭിപ്രായങ്ങളെല്ലാം അവർ സ്വീകരിച്ചുകൊണ്ട് കുടുംബശ്രീയുടെ പ്രവർത്തനം നല്ല രീതിയിലാക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് കുടുംബശ്രീ വഴി വരുന്ന ലോണുകൾ അതുപോലെ കുടുംബശ്രീയുടെ എല്ലാ സഹായങ്ങളും എല്ലാ വാർഡിലും ഒരേ രീതിയിൽ എല്ലാ അയൽക്കൂട്ടങ്ങളിലും എത്തിക്കുവാനും രണ്ട് പ്രാവശ്യം കുടുംബശ്രീയുടെ വാർഷികം നല്ല രീതിയിൽ നടത്തുവാനും ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ട് കുടുംബശ്രീയുടെ കീഴിൽ 3 ക്യാൻറ്റീനുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് പെരുമ്പാവൂർ നഗരസഭയിൽ അതിൽ പെരുമ്പാവൂർ നഗരസഭയുടെ കോമ്പൗണ്ടിൽ ഉള്ള ക്യാൻറ്റീനിൽ
വളരെ നല്ല രീതിയിലുള്ള ഫുഡ് കൊടുത്തുകൊണ്ട് നല്ല അഭിപ്രായം നല്ല ആൾ നടത്തുന്ന നല്ല പ്രവൃത്തി ജനങ്ങളുടെ മനസ്സിലേക്ക് നമുക്ക് എത്തിക്കുവാനും കോവിഡ് കാലത്തിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം 20 രൂപയ്ക്ക് ഊണ് കൊടുക്കുവാൻ ആ ക്യാൻറ്റീനിൽ നിർദ്ദേശം കൊടുക്കുകയും അത് വളരെ സന്തോഷപൂർവ്വം അവർ ഏറ്റെടുക്കുകയും നല്ല ഫുഡ് കൊടുത്തുകൊണ്ട് സർക്കാർ പറഞ്ഞിരിക്കുന്ന 2 കറികളാണെങ്കിൽ 4 സൈസ് കറികൾ കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ അവിടെ 20 രൂപ ഊണ് പോകുന്നുണ്ട്. പെരുമ്പാവൂർ മേഖലയിൽ ചുറ്റുമുള്ള ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സേവനമാണത്. ഇപ്പോൾ പല സമയത്തും ലോക്ക്ഡൗൺ മൂലം കടകളും മറ്റും അടഞ്ഞു കിടക്കുമ്പോഴും പൊതിച്ചോറുകളായി 500 പൊതികൾ ഡെയിലി സർവീസ് ചെയ്യുന്നുണ്ട്. അവിടെ 2-ാം വാർഡിലെ അംഗൻവാടി കെട്ടിടം മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യമൊരുക്കി നവീകരിച്ചു. കൂടാതെ കെട്ടിടത്തിന്റെ 2-ാം നിലയും പണി പൂർത്തീകരിച്ചു നൽകി. മുകൾ നിലയിൽ ലൈബ്രറി, റീഡിംഗ് റൂം, ടോയ്ലറ്റ് സൗകര്യങ്ങൾ എന്നിവ ഒരുക്കി മികവുറ്റതാക്കാൻ മുഖ്യ പങ്കുവഹിച്ചു. സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെടുകയും ഒറ്റപ്പെടുകയും ചെയ്യുന്ന വൃദ്ധജനങ്ങൾക്ക് ഒത്തുകൂടുന്നതിനും വിശ്രമിക്കുന്നതിനും അവർക്ക് ഡോക്ടറുടെ സേവനവും മരുന്നുകളും മറ്റു സഹായങ്ങളും ലഭ്യമാക്കുന്നതിനുമായി അംഗൻവാടിയുടെ മുകൾ നിലയിൽ വയോമിത്രം പദ്ധതിയും തന്റെ വാർഡിൽ ആരംഭിക്കാൻ കഴിഞ്ഞത് അഭിമാനകരമായ നേട്ടമായി അലി കെ എം കാണുന്നു. 2013 തന്റെ തന്നെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന സ്ഥലം അംഗൻവാടി തുടങ്ങുന്നതിന് സൗജന്യമായി നൽകുകയായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. അതുപോലെ 2013 കാലഘട്ടത്തിൽ അംഗൻവാടി, പുതിയ അംഗൻവാടി 2-ാം വാർഡിൽ പണിയുകയും ഒരു ഫ്ലോർ മാത്രം പണിത് കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണവും ഉണ്ടായി എങ്കിൽ പോലും ഈ ഭരണകാലത്ത് അതിൻ്റെ മുകളിൽ വയോമിത്രം പ്രവർത്തിക്കുവാനോ അതല്ലെങ്കിൽ ഒരു ലൈബ്രറി പ്രവർത്തിക്കുവാനോ ഉള്ള സൗകര്യത്തോടുകൂടി നല്ല വലിയ ആ ബിൽഡിങ്ങിൻ്റെ ഒപ്പം തന്നെയുള്ളൊരു കെട്ടിടം മുകളിൽ പണിത് ടൈൽസ് വർക്കും അതുപോലെ ബാത്ത് അറ്റാച്ചോടുകൂടിയുള്ള ഒരു കെട്ടിടം പണിത് പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. തൃക്കാപ്പറമ്പ് വാർഡിലൂടെ കടന്നുപോകുന്ന വല്ലം പുത്തൻ പാലം തോട് ആളുകൾ കയ്യേറിയും മാലിന്യങ്ങൾ നിക്ഷേപിച്ചും തോടിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിയപ്പോൾ തോടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനവും ഹിറ്റാച്ചി ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി 2 ലക്ഷം രൂപ ചെലവഴിച്ച് വീതി കൂട്ടി മെച്ചപ്പെട്ട രീതിയിൽ നവീകരിച്ചു. നഗരസഭയുടെ പരിധിയിൽ വരുന്ന എല്ലാ തോടുകളും നവീകരിക്കുവാനുള്ള 45 ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പിലാക്കിയത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ അലി കെ.എം. തന്റെ വാർഡിൽ നടപ്പിലാക്കിയ തോട് നവീകരണ പ്രവർത്തനങ്ങളുടെ ചുവടുപിടിച്ചാണ് എന്നത് ഇദ്ദേഹത്തെ സന്തോഷവാനാക്കുന്നു. പെരുമ്പാവൂർ നഗരസഭയുടെ അതിർത്തി തിരിക്കുന്നത് നഗരസഭയ്ക്ക് ചുറ്റുമുള്ള തോടുകളാണ്. ഈ തോടുകൾ വെള്ളമൊഴുക്ക് ഇല്ലാതെ ആളുകൾ കയ്യേറിക്കൊണ്ട് തോട് കാനയായി രൂപത്തിലായ സമയത്ത് തൊഴിലുറപ്പ് സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് അത് നന്നാക്കുന്നതിനുള്ള പദ്ധതി വരികയും എൻ്റെ വാർഡിലെ തൊഴിലുറപ്പ് പ്രവർത്തകരെ വച്ച് അത് തോട് നന്നാക്കുന്നതിനുള്ള ഒരു മീറ്റിംഗ് വിളിച്ചപ്പോൾ അവിടെ ആ തൊഴിലാളികൾ പറഞ്ഞു അതൊരിക്കലും ആളിറങ്ങി പണിയുന്നത് പ്രായോഗികമല്ല, യന്ത്രവൽക്കരണ ഉപയോഗിച്ച് മാത്രമേ അത് നന്നാക്കാൻ കഴിയുള്ളൂ. കാരണം അവിടെ നീർനായ, അട്ട, അതുപോലെയുള്ള മലമ്പാമ്പ്, അങ്ങനെയുള്ള ഇഴജന്തുക്കളും മറ്റ് ഉപദ്രവമുള്ള ജീവികളും ഉള്ളതുകൊണ്ട് ആരും തന്നെ ആ തോട്ടിൽ ഇറങ്ങില്ല എന്ന് പറഞ്ഞപ്പോൾ തൊഴിലുറപ്പിൽ 1 ലക്ഷം രൂപ ആ തോടിന് വേണ്ടി വകയിരുത്തുകയും ചെയ്തു. ആ തൊഴിലാളികളുടെ കൂലി ഇനത്തിൽ നിന്ന് ആ പൈസ വാങ്ങിക്കൊണ്ട് ഇറ്റാച്ചി ഉപയോഗിച്ച് പണിയുന്നതിന് ഞാൻ ആ കമ്മിറ്റിയിൽ ആലോചിക്കുകയും അതനുസരിച്ച് ഇറ്റാച്ചി ആ തോട്ടിലിറക്കി ഏതാണ്ട് 10-20 മീറ്ററുകളും പണിയുകയും ചെയ്തു. പക്ഷേ തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് പണിയിപ്പിക്കുന്ന ആ ഫണ്ട് യന്ത്രവൽക്കരണത്തിന് നമുക്ക് കൈമാറാൻ നിയമപരമായി പറ്റില്ലാത്തതുകൊണ്ട് അപ്പോൾ തന്നെ അത് പല മേഖലകളിൽ നിന്നും പരാതിയായി എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് ചെന്നുകൊണ്ട് ആ പണി നമ്മൾക്ക് അവിടെ നിർത്തി വയ്ക്കേണ്ടി വന്നു. അത്
നിർത്തിക്കഴിഞ്ഞപ്പോൾ അതേ രീതിയിൽ പണിയാതെ ഈ തോടുകളൊന്നും പുനരുദ്ധാരണം നടക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് കഴിഞ്ഞിട്ടുള്ള കൗൺസിലിൽ ഈ വിഷയം ഞാൻ ഉന്നയിക്കുകയും ആ ഉന്നയിച്ചതിൻ്റെ ഫലമായി പെരുമ്പാവൂർ നഗരസഭയുടെ ചുറ്റുമുള്ള തോടുകൾ യന്ത്രവൽക്കരണം വെച്ച് എല്ലാ തോടുകളും ക്ലീൻ ചെയ്യുന്നതിനുള്ള പദ്ധതി ഏതാണ്ട് 45 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് പണിയുന്നതിന് തീരുമാനിക്കുകയും എൻ്റെ വാർഡിലേക്ക് 2 ലക്ഷം രൂപ അതിന് പദ്ധതിയിൽ വകയിരുത്തുകയും ചെയ്തു. എന്തായാലും എൻ്റെ തൊട്ടടുത്ത വാർഡായ 3-ാം വാർഡിലെ തുടങ്ങി എൻ്റെ വാർഡ് പഴയ പാലം വരെയും വളരെ നല്ല രീതിയിൽ ഏതാണ്ട് 3-അടി വീതി വരെയും ഉണ്ടായ തോടുകൾ 12-അടി വീതിക്ക് വളരെ വിപുലമായ നല്ല രീതിയിൽ വെള്ളമൊഴുകുന്ന രീതിയിൽ ആളുകൾക്ക് ഇറങ്ങി അതിൻ്റെ അകത്ത് കുളിക്കുവാനുള്ള സംവിധാനത്തോടുകൂടി പണിയുവാൻ നമുക്ക് സാധിച്ചു. വളരെ നല്ലൊരു പെരുമ്പാവൂർ നഗരസഭയുടെ ഏറ്റവും നല്ലൊരു വികസന പ്രവർത്തനവും ഏറ്റവും നല്ലൊരു പ്രവർത്തനമായിട്ട് ഞാൻ അതിനെ വിലയിരുത്തുന്നു. 2018 പ്രളയം വലിയ നാശം വിതച്ച വാർഡാണ് തൃക്കാപ്പറമ്പ് 2-ാം വാർഡ്. വാർഡിലെ റെയിൻബോ വില്ല ഉൾപ്പെടെ നിരവധി വീടുകൾ വെള്ളത്തിനടിയിലായി. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പ്രാദേശിക ക്ലബ്ബായ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ് വാർഡ് മെമ്പർ അലി കെ എം നടത്തിയത്. ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കുന്നതിലും ഭക്ഷണവും മറ്റ് സഹായങ്ങളും എത്തിക്കുന്നതിലും മുന്നിൽ നിന്നു. പ്രളയം പ്രതികൂലമായി ബാധിച്ച തന്റെ വാർഡിലെ എല്ലാ വീടുകളിലും പുതിയ ബെഡുകൾ നൽകി. ഒപ്പം സമീപ പ്രദേശങ്ങളായ വല്ലം, മേക്കാലടി, ചേലാമറ്റം എന്നീ പ്രദേശങ്ങളിലെ വീടുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ, ഭക്ഷണം, ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങി ഈ മേഖലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ശ്ലാഘനീയമായ നേതൃത്വമാണ് അലി കെ എമ്മിന്റേത്. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ മുൻനിർത്തി കാഞ്ഞിരക്കാട് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി ആദരിച്ചത് സാമൂഹിക ഇടപെടലിലുള്ള വലിയ അംഗീകാരമായി അലി കെ എം വിലയിരുത്തുന്നു. 2018 ഓഗസ്റ്റ് 15-ാം തീയതി ഉണ്ടായ മഹാപ്രളയം നമ്മുടെ നാടിനെയും എല്ലാം ഞെട്ടിച്ചുകൊണ്ടുള്ളതായിരുന്നു. നമുക്കെല്ലാം ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച ആ സമയത്ത് കാഞ്ഞിരക്കാട് മേഖലയിലുള്ള വെള്ളം കയറുന്ന പ്രദേശങ്ങളിലെ വീടുകളിലെ ആവശ്യ വസ്തുക്കളും മറ്റും നനയാതെ അവരെ ആ സാധനങ്ങളെല്ലാം വളരെ സേഫായി നമുക്ക് മാറ്റുന്നതിനും അവിടെയുള്ള ജനങ്ങളെയെല്ലാം ക്യാമ്പുകളിലേക്കും മറ്റും മാറ്റി, കൂടാതെ ആ സമയത്ത് വല്ലം, മേക്കാലടി, ഓണമ്പള്ളി, കാഞ്ഞൂര്, ചേലാമറ്റം ആ പ്രദേശങ്ങളെല്ലാം കുടുങ്ങിക്കിടന്നവർക്ക് കാഞ്ഞിരക്കാട് മേഖലയിൽ നിന്നും പല സന്മനസ്സുള്ള ആളുകളുടെ സഹായത്തോടുകൂടി ഭക്ഷണ സാധനങ്ങളും മറ്റും എത്തിക്കുകയും അത് ഈ പല പ്രദേശങ്ങളിലും എത്തിക്കുവാനും അതിന് നേതൃത്വം കൊടുക്കുവാനും കാഞ്ഞിരക്കാട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ പ്രസിഡൻ്റ് എന്ന ആ നിലയിൽ നേതൃത്വം കൊടുക്കുവാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് വളരെ അഭിമാനകരമായ ഒരു സന്ദർഭമായിരുന്നു. ആ ദുഃഖത്തിൽ നമ്മുടെ ഈ മേഖലകളിൽ എല്ലാ വീടുകളിലും ഭക്ഷണ കിറ്റ്, അതുപോലെ നശിച്ചു പോയ കുറേ ബെഡുകൾക്ക് പകരമായി ഓരോ ബെഡ് ഓരോ വീടുകളിൽ എത്തിക്കുവാനും മറ്റും സാധിച്ചിട്ടുണ്ട്. അതിനെല്ലാം നേതൃത്വം കൊടുക്കുവാൻ ഈ കാലയളവിൽ എനിക്ക് പറ്റിയിട്ടുണ്ട്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വാർഡ് തലത്തിൽ ജാഗ്രതയുള്ള ഇടപെടലുകൾ നടത്തി. വാർഡിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലബ്ബുമായി കൈകോർത്തുകൊണ്ട് എല്ലാ വാർഡുകളിലും സൗജന്യമായി മാസ്കുകളും ബോധവൽക്കരണ ലഘുലേഖയും വിതരണം ചെയ്തു. സമ്പൂർണ്ണ ലോക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ നഗരസഭയുടെ കീഴിൽ കമ്മ്യൂണിറ്റി കിച്ചൻ ഉൾപ്പെടെയുള്ള കോവിഡ് പ്രതിരോധ ഇതര പ്രവർത്തനങ്ങളിലും മികവുറ്റ നേതൃത്വമാണ് അലി കെ എം നടത്തിയത്. നഗരസഭയുടെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളും ശിശുക്ഷേമ പ്രവർത്തനങ്ങളും കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ എല്ലാ വാർഡുകളിലും ആശാവർക്കർമാരുടെ സേവനം ഉറപ്പാക്കുന്നതിലും കൊതുക് നവീകരണ പ്രവർത്തനങ്ങൾ, ക്ലോറിനേഷൻ എന്നിവ പ്രവൃത്തി പദത്തിലെത്തിക്കുന്നതിനും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അലി കെ എം വലിയ പങ്കു വഹിച്ചു. കോവിഡ് കാലത്ത് ലോക്ഡൌൺ സർക്കാർ പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതിരുന്ന ആ കാലഘട്ടത്തിലും നമ്മൾ എല്ലാ വീടുകളിലും മാസ്കും അതുപോലെ ഒരു ലഘുലേഖനം, കോവിഡിന്റെ ഭയാനകരമായ കാര്യങ്ങളെ പറ്റി ഉത്ബോധനം നൽകുന്ന ഒരു ലഘുലേഖനവും ഈ മേഖലകളിലെല്ലാം എത്തിക്കുവാനും ഈ ക്ലബിൻ്റെ നേതൃത്വത്തിൽ സാധിച്ചിട്ടുണ്ട്. അതും
എനിക്ക് വളരെ അഭിമാനകരമായ ഒരു സന്ദർഭവും അതിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുള്ള ഒരു കാര്യവുമായി എനിക്ക് ഇപ്പോൾ ഞാൻ വിലയിരുത്തുന്നു. ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് സൗകര്യങ്ങളില്ലാതിരുന്ന തന്റെ വാർഡിലെ അർഹരായ വിദ്യാർത്ഥികൾക്ക് പെരുമ്പാവൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ ടെലിവിഷനുകൾ നൽകി. കൂടാതെ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്ന തന്റെ വാർഡിലെ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിലും പ്രോത്സാഹിപ്പിക്കുന്നതിലും താല്പര്യം കാണിക്കുന്ന ജനകീയനാണ് അലി കെ എം. കഴിഞ്ഞ വർഷവും SSLC പ്ലസ് ടു ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് മൊമെൻറ്റോ കൊടുക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമ്മൾ ഫുൾ എ പ്ലസ് മേടിച്ച എല്ലാ കുട്ടികൾക്കും മൊമെൻറ്റോ കൊടുത്ത് ആദരിക്കുകയുണ്ടായി. ഈ വർഷം കോവിഡ് മൂലം നമ്മുടെ കുട്ടികളുടെ പഠനം മുടങ്ങിയ സാഹചര്യത്തിൽ ഓൺലൈൻ ക്ലാസുകൾ കൂടി കുട്ടികൾ പഠിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ പല വീടുകളിലും TV ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ പെരുമ്പാവൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ സഹായത്തോടുകൂടി KPCC സെക്രട്ടറി ശ്രീ സക്കീർ ഹുസൈൻ്റെ സഹായത്തോടുകൂടി മറ്റ് സ്പോൺസർമാരുടെ സഹായത്തോടുകൂടി 3 വീടുകളിൽ TV കൊടുക്കുവാൻ സാധിച്ചു. കൂടാതെ 2019-20 വർഷത്തെ SSLC പ്ലസ് ടു ഉന്നത വിജയം നേടിയ കുട്ടികളെ മൊമെൻറ്റോ കൊടുത്ത് ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലകളുടെ പ്രവർത്തന വഴികളിൽ ആർജിച്ചെടുത്ത അനുഭവ സമ്പത്തും ജനപിന്തുണയും പൊതുപ്രവർത്തന രംഗത്ത് അലി കെ എമ്മിന് കൂടുതൽ കരുത്തു പകരുന്നു. എല്ലാ വിഭാഗത്തിലും പെട്ട പൊതുജനത്തിന്റെ ക്ഷേമവും നാടിന്റെ വികസനവും മുൻനിർത്തി സമൂഹത്തെ നിരാശപ്പെടുത്താത്ത പ്രവർത്തനങ്ങൾ നടത്തി ജനപക്ഷത്ത് നിലയുറപ്പിക്കുകയാണ് അലി കെ എം. കൂടുതലൊന്നും പറയുന്നില്ല. ഈ വാർഡിൽ ഈ 5 വർഷം കാലം കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ വാർഡിൻ്റെ എന്തെല്ലാം മോശമായ അന്തരീക്ഷങ്ങൾ മാറ്റിയെടുക്കുവാനും റോഡുകളുടെയും കാനകളുടെയും എല്ലാ മേഖലകളിലുള്ള പ്രവർത്തനം അതാത് സമയത്ത് നല്ല രീതിയിൽ കാഴ്ചവെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ മനസ്സാക്ഷിയുടെ പറയുന്നത്. അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ തന്നെ നടത്തിയിട്ടുണ്ട്, അത് ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയുള്ള കാലങ്ങളിൽ രാഷ്ട്രീയത്തിൽ കൗൺസിൽ അല്ലാതെ ഇരിക്കുമ്പോൾ കൗൺസിൽ അല്ലെങ്കിൽ പോലും ജനങ്ങളുടെ ഏത് ക്ഷേമ പ്രവർത്തനങ്ങൾക്കും മുന്നിട്ട് ഉണ്ടാകും എന്നുള്ള ഒറ്റ പ്രഖ്യാപനത്തോടുകൂടി ഈ 5 വർഷക്കാലം എന്നോട് നിന്ന് സഹകരിച്ച് പ്രവർത്തിച്ച സന്നദ്ധ പ്രവർത്തകർ, ആശാ വർക്കർ, അംഗൻവാടി ടീച്ചർമാർ, ADS, കുടുംബശ്രീ അംഗങ്ങൾ, മറ്റ് എൻ്റെ വോട്ടർമാർ, ഈ വാർഡിലെ മുഴുവൻ ജനങ്ങളും എന്നോട് നിന്ന് നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ വാർഡിൽ ഇത്രയും വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനും തൃക്കാപ്പറമ്പ് വാർഡ് സംബന്ധിച്ച് ഇനി ഒരു വികസന പ്രവർത്തനവും ഇല്ലാത്ത രീതിയിൽ ഈ 5 വർഷക്കാലം നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാ മേഖലകളിലും കയ്യെത്തിയുന്ന എല്ലാ മേഖലകളിലും നല്ല രീതിയിലുള്ള വർക്കുകളും മെയിൻ്റനൻസുകളും അതുപോലെ വീടുകളെല്ലാം തന്നെ പല വളരെ ശോഷിച്ച് ഓടിട്ട പല വീടുകളും ഉണ്ടായെങ്കിൽ പോലും ഇനി ഈ വാർഡിൽ അങ്ങനെ ഒരു വീടുകളൊന്നും കണ്ടെത്താൻ പറ്റാത്ത രീതിയിലുള്ള PMAY പ്രകാരമുള്ള പദ്ധതികൾ പോലും, ക്ഷേമ പെൻഷൻ പോലും അങ്ങനെ എല്ലാ മേഖലകളിലും നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനിയുള്ള വരും നാളുകളിലും ഈ പ്രവർത്തനം എന്നിൽ നിന്നും ഉണ്ടാകും. അത് കൗൺസിലർ ആയില്ലെങ്കിൽ പോലും എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടും എൻ്റെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച ഈ വാർഡിലെ മുഴുവൻ ജനങ്ങൾക്കും, കൂടാതെ ആശാ വർക്കർ, അംഗൻവാടി ടീച്ചർ, കുടുംബശ്രീ അംഗങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. ജനസമക്ഷം ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വേറൊരു ശ്രദ്ധേയനായ ജനപ്രതിനിധിയുമായി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.